വെച്ചവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ച അടിപൊളി കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ചാത്തികൾക്ക അയ്യോ മച്ചാമാരെ, നമ്മുടെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. മച്ചാമാരെ, ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കിടപ്പാടമൊക്കെ കണ്ടോ, എല്ലാം മാട്ട കിടപ്പാടമാണ്. നമ്മൾ എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അമ്മച്ചി തേണ്ട രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്. ഞാൻ ഇച്ചിരി താമസിച്ച് പോയി എഴുന്നേക്കാൻ. നമ്മൾ മടിയനാണല്ലോ, പണ്ട് തൊട്ടേ മടിയന, നേരത്തെ എഴുന്നേക്കാൻ മടിയന. ആ വണ്ടി നന്നാക്കാൻ കൊടുത്തേക്കുവാണ് മച്ചാമാരെ, ഇനി അത് മേടിക്കാൻ പോകണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഞാൻ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചിരിക്കുകയാണ് മച്ചാമാരെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഫോണിലെ വീഡിയോ എടുത്തിട്ട് ആദ്യം ക്ലിയർ ആയില്ല. അത് ഈ ഫോണിൻ്റെ ചെറിയ മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. ഞാനത് അവിടെ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നലെ കൊട്ടപ്പനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇന്നലെ ആ സംഭവ രാവിലെ നായക്കുടക്കുവാണല്ലോ, സംഭവ വികാസങ്ങൾ ഉണ്ടായത് കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. അതെ, സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഇടുക്കിയിൽ, അത് കാരണം തന്നെ നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമ്മുടെ ഇടുക്കി ജില്ലയിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് അല്ലേ മച്ചി? ആ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാമാരൊക്കെയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന മച്ചാമാരാണെങ്കിൽ ഓടിപ്പോയി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മച്ചാമാരെ. ഇതുകൊണ്ട് ഈ ഭിത്തി എല്ലാം പോയി കേട്ടോ. ഇതുകൊണ്ടോ ഞാൻ കിടക്കുന്ന ഈ ഭാഗമാണ്, ഈ ഭിത്തി എല്ലാം പെയിൻ്റ് എല്ലാം പോയി. ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വേറൊരു വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഇതാകുന്നില്ല, അതുകൊണ്ടാണ് മാറാത്തത് കേട്ടോ. നമുക്ക് അങ്ങനെ മാറണമെന്നുണ്ട്, ചുടക്കെ ഒന്ന് സെറ്റാണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോവാം. സാറും തേണ്ട വലിയ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, രണ്ട് സെറ്റർ ഇട്ടേക്കുന്ന മച്ചാമാരെ. അത് കൂടാതെ പുതപ്പ് രണ്ടെണ്ണം അല്ലേ. ആ കോട്ടൂട്ട് ഇടാന്ന് വൈകുന്നേരം പറഞ്ഞാണ് ഞാൻ പറഞ്ഞു ഊരി വെച്ചാല് അതിന്റെ ആവശ്യമില്ലെന്ന്. അത്ര തണുപ്പ് കേട്ടോ അമ്മച്ചി, ശ്വാസം മുട്ടലും കൂടെ ഉള്ളതുകൊണ്ട് പാടാണ് മച്ചാമാരെ. അപ്പൊ എന്നാ ഇന്നത്തെ പരിപാടി? മച്ചാമാര് 20-20 നമുക്ക് കട്ടപ്പനയില് നമുക്കൊരു സ്റ്റാൾ ഇടുന്നുണ്ടല്ലേ, വ്യവസായ വകുപ്പിന്റെ ഒരു സ്റ്റാളാണ് അത്. കട്ടപ്പനയിലാണ്, നമ്മുടെ കട്ടപ്പനയിലുള്ള മച്ചാമാരെല്ലാം അന്ന് വരണം. 20-20 ടുട്ടുമോൻ ഇടുക്കി കട്ടപ്പനയ്ക്ക് വരുന്നുണ്ട് മച്ചാമാരെ. നമ്മുടെ അച്ചാറെല്ലാം മേടിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, പഴയ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അമ്മച്ചിയുടെ പഴയ നമ്പർ പോയി മച്ചാമാരെ, പോയി. അത് കാരണം പുതിയ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണ്ടവരെല്ലാം നിങ്ങൾ ഇടണം, രണ്ടുപേരെ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണ്, ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ടുട്ടു സ്പിക്കിൾസ് നിങ്ങളെല്ലാം നേരത്തെ തന്നെ മേടിച്ചു വെക്കും മച്ചാമാരെ, നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കാം കേട്ടോ. ആ വണ്ടി കിട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് ടൗണിൽ, ഞാൻ രാവിലെ ചുമ്മാ ടൗണിൽ ഒന്ന് പുറന്ന ഒരു പതിവുണ്ട്, താമസിച്ച് എഴുന്നേക്കാനായിട്ട്. വണ്ടി ഇല്ലല്ലോ, അത് കാരണം പിന്നെ എന്തിനു എഴുന്നേക്കണം. നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ വണ്ടി വേണം. ആ ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം മാറ്റി നമുക്ക് മറിക്കണ്ടേ. ഇനി പവറായിട്ട് പറഞ്ഞു ഏ ടയർ ഊരിപ്പോയനി മച്ചാമാരെ. ഞാനാ പറഞ്ഞതുപോലെ അല്ലായിരുന്നു സംഭവം കേട്ടോ. അതിന്റെ ലൈൻഡർ പോയതല്ലായിരുന്നു, അതിന്റെ ബൈക്കിലത്തെ ഇഞ്ചൻ ഘടിപ്പിച്ചിരിക്കുന്ന വീല്, അതിന്റെ വയറിങ് പോയതായിരുന്നു മച്ചാമാരെ. അത് ഊരി പോകേണ്ടതായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ആ കട്ടപ്പനെ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചു, പക്ഷെ അത് അവ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. ആ ചെറിയ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ കട്ടപ്പനെ തന്നെ എവിടെയെങ്കിലും നോക്കി റെഡിയാക്കിയിട്ടേ വരുവുള്ളായിരുന്നു. വലിയൊരു അപകടം തന്നെ ഒഴിവായി അല്ലേ മച്ചി? സത്യം പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ അപകടം തുടർച്ചയായിട്ടുണ്ടാകുന്നു. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ചാണ്. ഓ അങ്ങനെയൊന്നും ഓർക്കുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ വണ്ടി ആകുമ്പോൾ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വരും, നമുക്ക് എപ്പോഴും ആ ഒരു രീതിയിൽ ഇരിക്കുകയല്ല വണ്ടിയൊന്നും അല്ലേ. രാവിലെ എഴുന്നേറ്റാലത്തെ എൻ്റെ ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ കുളിച്ച് പല്ല് തേക്കാതെ ഞാൻ ഇവിടുന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകത്തില്ല കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, രാവിലെ കുളിച്ചു പല്ല് തേക്കാതെ ഞാൻ കടുങ്ങാപ്പ് പോലും കുടിക്കില്ല.
രാവിലെ കടുക്കാ പൂടിക്കുന്ന പരിപാടി ഇല്ല. എന്നാൽ പോലും എനിക്ക് രാവിലെ കുളിച്ച് പല്ല് തേച്ച് ഫ്രഷായെങ്കിൽ മാത്രം എന്തോ ഒരു ഇത് കിട്ടുള്ളൂ. അത് കാരണം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി അടുപ്പ് വെച്ചേക്കുവാണ്. അതൊന്ന് റെഡിയായി കിട്ടുന്നത് വരെ ഇങ്ങനെ ഇരിക്കണം കുറച്ച് നേരം. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴേ മൈൻഡ് ഒന്ന് ഡെവലപ്പായി വരുള്ളൂ മൊത്തത്തിൽ. അത് കാരണം ആ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ് മച്ചമ്മത്. കരകപ്പെണ്ണാടേ കതിരാണും കുയിലാടേ തമ്പുരത്തിടും മുന്നേ കരിങ്കാലി പോലെ വരച്ചാട്ടേ. കരകപ്പെണ്ണാടേ കതിരാണും കുയിലാടേ തമ്പുരത്തിടും മുന്നേ കരിങ്കാലി പോലെ വരച്ചാട്ടേ. കാത്തിനും തകതെയ്താരാ തകതിനും തകതെയ്താരാ കാത്തിനും തക തകതിനും തക തകതിനും തകതെയ്താരാ. വെള്ളമായോ? അപ്പൊ മച്ചന്മാരെ, ഞാൻ കുളിയെല്ലാം കഴിഞ്ഞത് സിന്ദൂരൊക്കെ തൊട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി മെയിനായിട്ട് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് നിറയ്ക്കല അല്ലേ മച്ചി? അച്ചാറ് നിറയ്ക്കല്, പിന്നെ കാപ്പുകുടി. ഇപ്പൊ സമയം എന്തായി? ഇന്ദുക്കുട്ടി, ഇന്ദുക്കുട്ടി, എന്നാ പരിപാടി? എന്നതാ കാപ്പിക്ക് എന്നാന്ന് പറയൂ. അയ്യോ, ഇഡലിയും ആ ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ് മച്ചാന്മാരെ ഇന്ന് അത് കഴിക്കാം. ഇന്നലെ ഉണ്ടാക്കിയതാണോ? ആ എന്നാ ഇട് കഴിച്ചേക്കാം. ഇന്നലത്തെ ഇഡലി ദോശ അല്ല ഇതെന്നാ ഇഡലി ദോശയാണ് ഇഡലിയാണോ? ചമ്മന്തിയുണ്ട്, ചമ്മന്തി അല്ലേ, ചമ്മന്തി ചമ്മന്തിയുണ്ട്. ഇന്നലത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന സാമ്പാർ ഇന്നലത്തെ, പിന്നെ കടിഞ്ചായ കഴിച്ചു നോക്കാം. കരിങ്കല്ലാണോ അതെന്നാന്നറിയാ? നല്ലപോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മച്ചി ദോശ ഇഡലി, ഇപ്പൊ ഒക്കുന്നേ ഇല്ല. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എന്നാ പറ്റി പറ? ഒന്നും പറ്റിയില്ല. പിന്നെ ഇത് ഒക്കാത്ത എന്നാ? ഈ ഇഡലി എങ്ങാനും കാല വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആ കാലങ്ങ വേണ്ട, ഒന്നാമതെ കാല വയ്യായിരിക്കും. ഉണ്ടോ നല്ല പൂ പോലത്തെ? എന്നാമേ അപ്പോ ഇടലിയോ? അപ്പൊ കഴിച്ചു നോക്കാവെ, പുറ്റം പറയാന്ന് ഓർക്കരുത് കേട്ടോ. നോക്കട്ടെ. പുളിയേ ഇല്ല, ഇച്ചിരി ഉപ്പൂടെ ഉണ്ടായിരുന്നു. മാങ്ങയ്ക്ക് വേറെ ഉപയോഗിക്കാം. അതുപോലെ പുളിയാണോ? പിന്നല്ലേ, എന്റെ ദൈവമേ, കുഞ്ഞിനെ തുള്ളി പുളി ഇപ്പൊ പറ്റത്തില്ല. എടാ ഇഡലി ദോശ എന്ന് പറയാൻ ചെറിയ പുളിയോടുകൂടി ഉണ്ടാക്കുന്ന സാധനമാ. അല്ലെങ്കിൽ അത് എന്തിനു കൊള്ളാൻ കഴിക്കാൻ? മച്ചാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാപ്പ് കുടിച്ചാ? എന്നാ കഴിച്ചു? കപ്പയും മുളക് പൊട്ടിച്ചതുവാണോ? അടിപൊളി. വേറെ എന്നാ വേണം? എന്നാ പരിപാടി? രാവിലെ ഇച്ചിരി പച്ചമത്തി, നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ചൊന്ന് വെച്ച് നോക്കാവേ. തേങ്ങ പച്ചമത്തി തേങ്ങ അരച്ചൊന്ന് വെച്ച് നോക്കാം. രണ്ട് തക്കാളി ഒക്കെ ഇട്ട മാങ്ങ ഉണ്ടായിരുന്നു, ഇച്ചിരി അടിപൊളിയായിരുന്നു. വണ്ടി ഇല്ലല്ലോ, പോയി മേടിക്കാൻ. വണ്ടി നന്നാക്കാൻ കൊടുത്തോണ്ട് എനിക്ക് മാങ്ങ മേടിക്കാൻ പോവാൻ നടക്കുകയല്ല. തക്കാളി മാവെ കയറാന്ന് വെച്ചാൽ അതിനും നടക്കുകയല്ല. മാവെ കയറിയിട്ട് കാര്യമില്ല, മാങ്ങ ഇല്ല നമുക്ക് ഇവിടെ. മാങ്ങ ഇല്ല. അപ്പൊ തേങ്ങയും ഉള്ളി, ഇഞ്ചി, പിന്നെ മുളക്, മല്ലിപ്പൊടി, മുളകുപൊടി, അതിന്റെ കൂടെ സകല ഉരുവാപ്പൊടി. ഇതിന്റെ കൂടെ തന്നെ ഇടുവാണോ? അരച്ചെടുക്കാം, ഒന്നിച്ച് അരച്ചെടുക്കാം. ഭയങ്കര ബുദ്ധിയാണല്ലോ ഇത്. ബുദ്ധിയാ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറ. തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും, പിന്നെ അതിന്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി, അല്ല മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഇവനെ ഒന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് ഇവനെ ഒഴിച്ച് ഒരു ശർക്കര മുളക് പൊടിയെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് വേവിച്ചെടുക്കണം. മീന് വേവിച്ചിട്ട് വേണം തേങ്ങ അരച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. എന്നതാടാ ഈ പറയുന്നേ? രാവിലെ ഏതാ അടിച്ചത്? തക്കാളിക്കായും മത്തി കുറച്ച് മുളക് പൊടിയൊക്കെ കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ അരപ്പ് ചേർത്ത്, തേങ്ങ അരച്ചു കഴിഞ്ഞ് നമ്മൾ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പറ്റത്തില്ല. പിള്ളേരെ ചൂടാക്കി എടുക്കണം. ഇവന് നിങ്ങൾക്ക് മനസ്സിലായി, ഇവന് മനസ്സിലായില്ല. അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സാരമില്ല. അപ്പൊ അത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായല്ലോ. അപ്പൊ അത് കറി കാണാവേ. ചക്ക വിളിക്കോ? ചക്ക ഞാൻ പറഞ്ഞു പോയാൽ ശരിയാകില്ല, പഠിപ്പിന് നടക്കേ. ഞാൻ ഇറങ്ങാന്നേ.
നിനക്ക് തന്നിടാൻ വേണ്ടി തുണ്ടമീൻ ഞാൻ വെള്ളത്തിൽ വെട്ടിയിട്ട് വറുത്തു തരാന്നും പറഞ്ഞ് വെച്ചേക്കുവാ. തുണ്ടമീനാ നിന്റെ ചേക്ക് കൊടുക്കാൻ. ആ വറുത്തില്ല, വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നു. മത്തിക്കറി എന്ന് പറഞ്ഞ ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടു കൊടുത്ത മീൻ പീരിയാ സൂക്ഷിച്ചു വെച്ചേക്കുവാന്ന്. എന്തിയേടാ പൊന്നിങ്ങളെ തന്നെ മീൻ വെക്കാൻ പൊന്നിങ്ങളെന്തിയെ അമ്മാവിടെ അമ്മാവെ ഇഷ്ടമില്ലെന്ന് ചോദിച്ചേ. ഹലോ ഹലോ ഓ എന്റെ പൊന്ന് എന്നാക്കുവാടാ എന്നാക്കുവാടാ പൊന്ന് പറയുമ്പോ മാത്രം കേക്കത്തില്ല. ഏ തെട്ടിപ്പിടിച്ച് കിടക്കാന്നോ? വൈകുന്നേരം ആട്ടെ ഏട്ടാ, ഇപ്പൊ കമ്പിളി പോലെ പിന്നെ ചൂടില്ല, അങ്ങോട്ട് വരാ. എന്നാ വേറെ വിച്ചാച്ചോ മാക്കറി എന്തിയേ? ആ ചെറിയ വട്ടുണ്ട്. എന്തിയാടാ എന്നാടക്കുവാടാ? പുഞ്ച പഠിപ്പിക്കുവാണോ? ഓക്കേ മത്തിക്കറി എന്ന് പറഞ്ഞ എന്റെ പൊന്നടി. ഏ അല്ലന്നേ, ഇന്ന് കാപ്പിക്ക് ദോശയായിരുന്നു, അല്ല ഇഡലിയായിരുന്നു. മത്തിക്കറി അമ്മ രാവിലെ വെച്ച്. അയ്യോ മണം അടിച്ചിട്ട് ഇവിടെ ഇരിക്കത്തില്ല. അയ്യോ എനിക്ക് വയ്യടാ, അല്ലേ അതിന്റെ മീൻകറിക്ക് ഒരു പ്രത്യേക മണമാടാ, അത് ഒഴിച്ചാ എനിക്ക് അങ്ങ് ചോറുന്നാനങ്ങ് തോന്നുന്നു. വെട്ടിയ ഇഷ്ടമല്ല മീന്, അത് പണ്ട് വന്നു വിളിച്ചതെന്ന് അറിഞ്ഞില്ല കേട്ടോ, അതാ ഇങ്ങനൊക്കെ സംസാരിച്ച. അപ്പൊ മച്ചന്മാരെ, ഇനി നമ്മുടെ, ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി, അമ്മച്ചി കിടന്നുറങ്ങാറായപ്പോഴത്തേക്കും ഞാൻ ചോറ് ചോദിക്കുന്നു. അന്നേരം നമുക്ക് ഇന്ന് രാവിലത്തെ കാപ്പൂടി അങ്ങോട്ട് റെഡിയായില്ല, എന്നാൽ ഇച്ചിരി ചോറ് കഴിച്ചേക്കാന്ന് ഓർത്തു. ഇച്ചിരി ചോറ് അമ്മച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട മീൻകറി അത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടും കൂടെ ആ ഇന്ന് ഞാനിപ്പോൾ ചോറുണ്ടെന്നേന്ന് നിങ്ങൾ കരുതരുത്, എന്ന വിശന്നിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി മീൻകറി മത്തി അല്ല അമ്മച്ചി, നമ്മൾ പറഞ്ഞ പോലെ വെച്ച മത്തിക്കറി കൂട്ടി ഇച്ചിരി ചോറ് വാരി വാരി കഴിക്കാം, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ഇഷ്ടപ്പെടുവോ അതോ സ്കിപ്പ് ചെയ്ത് കളയുവോ? നോക്കിക്കോ, ഇത് മൊത്തം കണ്ടിട്ടേ കളയാവുള്ളൂ കേട്ടോ, സ്കിപ്പ് ചെയ്ത്. അപ്പം നമ്മുടെ സൂപ്പർ കുത്തരിച്ചോറ് ദേ കണ്ടോ, വെളുവിളാ വെളുത്ത കുത്തരിച്ചോറും കണ്ടോ, നല്ല ഒന്നാം തരം മത്തി. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ തക്കാളിക്കായൊക്കെ ഇട്ട് നല്ല സൂപ്പർ മത്തിക്കറി. മച്ചന്മാരെ ആ പുളിയും കൂടെ ഇട്ടല്ലേ, ഇച്ചിരി പുളി വേണമായിരുന്നു, അതുകൊണ്ട് പുളിയും കൂടി ഇട്ടു. മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇത് ഞാൻ കഴിച്ചിട്ട് പറയാം, മാങ്ങ വേണ്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കഴിച്ച് നോക്കട്ടെ, ഇത് നോക്കി കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതേ ഓഹ് എന്താ മാസ്, കറിവേപ്പിലയുണ്ട്, കടുകുണ്ട്, എല്ലാ സംഭവമുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ഇത് കണ്ടോ, മെഴുക്ക് പുരട്ടി. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മെഴുക്ക് പുരട്ടി. ആ സൈഡിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് നമ്മുടെ തുണ്ടം മീൻ വറുത്തത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടോ ലഞ്ചിന് അല്ല അമ്മച്ചി, നമ്മളിത് കഴിക്കാൻ പോന്നേ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാവേ. അപ്പോൾ നമ്മൾ ഇതേണ്ട ഈ മീൻകറി എടുക്കുക കണ്ടോ, നല്ല വെള്ള ചോറിൻ്റെ അകത്തോട്ട് ഈ മീൻകറി, മഞ്ഞ കടലിലുള്ള മീൻകറി ഒഴിക്കുന്നു കണ്ടോ. അന്നേരം ഇടയ്ക്ക് ഒരു മത്തിയും കൂടെ ചാടും, അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. എന്നു വെച്ചാൽ ദേ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് മെഴുക്ക് വരട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, എന്നാൽ അതും കൂടി ഒരു കഷ്ണം ഇവിടെ വെക്കുക. ആ തെരണ്ട മീൻ വറുത്തില്ലേ അതും കൂടി ഇവിടെ വെക്കുക. അപ്പോൾ നമുക്കിത് കഴിക്കാവേ കണ്ടോ. നമ്മളിത് എടുത്തു, നമ്മളിതിനെ വാരി വാരി കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്മ ഇത് ഒത്തിരി ചോറുണ്ടല്ലോ അമ്മച്ചി, ഇനിയും ചോറ് ഇരിപ്പുണ്ടോ അടുക്കളയിൽ? അമ്മ കഴിച്ചോ? അത് ചോദിക്കണോ. ഇളക്കി 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 എടുത്തിട്ട് ഇത് കണ്ടോ, നല്ലപോലെ ചാറ് അങ്ങോട്ട് വേണം കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട്
മച്ചന്മാരെ വാ, നമുക്ക് നമ്മുടെ വണ്ടി പോയി മുണ്ടീരുമ വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് വരാം കേട്ടോ. വാ വായോ, നമ്മുടെ ബൈക്ക് ശരിയാക്കി ശരിയാക്കിയോ ഏട്ടായി, ശരിയാക്കിയോ? നമ്മുടെ വണ്ടി തേണ്ട അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാ നോക്ക, അതെ അതേണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഇറങ്ങാം, ഇവിടെ ഇറങ്ങാം. നീ യജമാനാ നമുക്ക് പറഞ്ഞു വിടാം. എന്നാ പറ്റിയായിരുന്നു ഏട്ടാ വണ്ടി? ഹൗസിംഗ് വയറിങ് പോയി. ഹൗസിങ്ങിൻ്റെ വയറിങ് പോയതായിരുന്നു കേട്ടോ. സെറ്റാക്കി തന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഇതില്ലാഞ്ഞിട്ട് ഞാൻ ചോറ് പോലും ഉണ്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ കേട്ടോ. ഓക്കെ ഏട്ടായി. പൂക്കരി ഞാൻ മാക്കരി പൂക്കരി. എന്നാടാ വണ്ടി പൊളിയായി കേട്ടോ മച്ചന്മാരെ. നമ്മളെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ വണ്ടിയെല്ലാം മേടിച്ച് സെറ്റായി കേട്ടോ. എന്നെ അടിച്ചിരിക്കുന്നെ ഒന്ന് ഇഷ്ടം പോലെ കണ്ടന്നെ. എന്നാ ഓക്കെ, ടുട്ടുവനടിക്ക്. ഓക്കെ.